എല്ലാ ബഹുമാന്യ സ്നേഹിതരെയും ഒരിക്കൽ കൂടെ ആൽഫ ടി വി ഒരുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പഠനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കർത്താവ് തൻ്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് സ്പർശനം കൊണ്ട് അത്ഭുതം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുമപ്പുറം ഈ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മീക പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വിധേയമായി മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറെ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന ഉത്തരം പറഞ്ഞു. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട് ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. അത് അവനെ സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയും എങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെ ആയി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നെന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അത്ഭുതമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഊമനും ചെകിടനുമായ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, ഒരു യുവാവ്, അവൻ ബാല്യം മുതൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. തീയിലും വെള്ളത്തിലും വീഴുന്ന അനുഭവം മാത്രമല്ല, നുരച്ച് പല്ലുകടിച്ച് വരണ്ടുപോകുന്ന അനുഭവം, അങ്ങനെ വളരെ പ്രശ്നം നിറഞ്ഞ ഒരു ചന്ദ്രരോഗി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിൽ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്, ഒരു യുവാവാണ്. അവൻ്റെ പിതാവ് അവനുമായി കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മിവിടെ വായിക്കുന്ന ഇങ്ങനെ ഇത് ഈ സംഭവം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലും, ഇതിന് പുറമെ, അതായത് മർക്കോസിൻ്റെ സുവിശേഷം നാം വായിച്ച 9-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾക്ക് പുറമെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 സുവിശേഷകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് നാം വായിച്ചത്. ഇവിടെ നാം കാണുന്നത്, അവൻ ശിഷ്യന്മാരുടെ അടുക്ക് വന്നാറെ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു എന്ന് നാം വായിക്കുന്നു. ഇവിടെ നാം കാണുന്നത്, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യങ്ങൾ, 9-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നു. ആ മറുരൂപ മലയിൽ കർത്താവ് രൂപാന്തരപ്പെടുന്നു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നു. യെരുശലേമിൽ പ്രാപിപ്പാനുള്ള കർത്താവിൻ്റെ നിര്യാണത്തെപ്പറ്റി കർത്താവിനോട് സംസാരിക്കുന്നു. അപ്പോഴാണ് പത്രോസ് യേശുവിനോട് പറയുന്നത്, റബ്ബി, ഇവിടെ നാം ഇരിക്കുന്ന നല്ലതാണ്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പിൻ എന്ന ശബ്ദം മുഴങ്ങുന്നു. അവർ ചുറ്റും നോക്കിയാറെ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്ന് നാം വായിക്കുന്നു. അങ്ങനെ
ഈ മൂന്ന് ശിഷ്യന്മാരോടൊപ്പം തൻ്റെ ഇന്നർ സർക്കിളിലുള്ള ഏറ്റവും ആന്തരിക വലയത്തിലുള്ള മൂന്ന് ശിഷ്യന്മാരോടൊപ്പം കർത്താവ് ആ മരുഭൂമിയിലായിരുന്ന സമയത്താണ് താഴെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. കർത്താവ് ആ സംഭവത്തിന് ശേഷം മടങ്ങി തൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ബാക്കിയുള്ള ഒൻപത് ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുമ്പോൾ അവർ ശാസ്ത്രിമാരുമായി തർക്കിക്കുന്നതാണ് കർത്താവ് കാണുന്നത്. അവിടെ നാം കാണുന്നത് പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. കർത്താവ് ആ പുരുഷാരത്തോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അവരുമായിട്ട് തർക്കിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പുരുഷാരത്തിൽ ഒരുത്തൻ പറയുന്ന മറുപടി ഇതാണ്, ഗുരു ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു, അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കർത്താവിൻ്റെ അരികിലേക്ക് കർത്താവിനെ പ്രതീക്ഷിച്ച് ഈ മനുഷ്യൻ തൻ്റെ മകനുമായിട്ട് കടന്നു വന്നു. കർത്താവിനെ കാണാൻ കഴിയാഞ്ഞതുകൊണ്ട് ഈ ഒൻപത് ശിഷ്യന്മാരുടെ അരികിൽ വന്ന് ഈ യുവാവിനെ സൗഖ്യമാക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർക്ക് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടക്കുന്നതിൻ്റെ നടുവിലേക്കാണ് കർത്താവ് വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് കർത്താവിൻ്റെ പ്രതികരണം? കർത്താവ് അവരെ ആദ്യം വിളിക്കുന്നത് ഇതാണ്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരുടെ അവിശ്വാസത്തിൻ്റെ മുമ്പിൽ വേദനിക്കുന്ന ഭാരപ്പെടുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാർക്ക് ഈ രോഗിക്ക് സൗഖ്യം നൽകാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, എന്നാൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ പരാജയപ്പെട്ടു പോയത് എന്ന യാഥാർത്ഥ്യം കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസരാഹിത്യമാണ് അവരെ ബലഹീനരാക്കിയ ഒന്നാമത്തെ കാര്യം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കുറിക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ഇതാണ്. നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. എന്തുകൊണ്ട് ശരിയായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശ്വാസരാഹിത്യമാണ്, അല്പവിശ്വാസത്തിൻ്റെ. സാഹചര്യങ്ങളിലേക്ക് നാം മാറിപ്പോകുമ്പോഴാണ് നമ്മെ കൊണ്ട് കർത്താവിന് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത്. പ്രിയമുള്ളവർ, കർത്താവ് അവിടെ ഇല്ലായിരുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ കർത്താവിന് പകരം ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഇവർ. എന്നാൽ ഇവർക്കതിന് സാധിച്ചില്ല. കാരണം അവിശ്വാസം അവരുടെ ജീവിതത്തെ ഭരിക്കാനായിട്ട് ഇടയായി. അവരുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം ഈ അവിശ്വാസമായിരുന്നു. എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അതാ കർത്താവ് ചോദിക്കുന്നത്, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. പ്രിയമുള്ളവരെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ ഇരിക്കാത്ത കാലത്തും നിങ്ങൾ എനിക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ പരസ്യമായ, കർത്താവിൻ്റെ ശാരീരികമായ സാന്നിധ്യം മാറുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ അതിൻ്റെ നടുവിൽ ഇവർ പ്രവർത്തിക്കേണ്ടവരാണ്. കർത്താവ് അതാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരാജയ കാരണം കർത്താവിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത്? കർത്താവ് അതിന് പറയുന്ന മറുപടി ഇതാണ്, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. പ്രിയമുള്ളവരെ, അവരെ ബലഹീനമാക്കിയ രണ്ടാമത്തെ കാര്യം അവരുടെ പ്രാർത്ഥനാരാഹിത്യമായിരുന്നു. ഒന്നാമത്തേത് അവരുടെ വിശ്വാസരാഹിത്യമാണ്, രണ്ടാമത്തേത് അവരുടെ പ്രാർത്ഥനയില്ലായ്മയാണ്. അവരെ ശക്തരാക്കാൻ കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അവർക്ക് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു അവർക്ക് ആവശ്യമായിരുന്നത്. അല്ലെങ്കിൽ അവർ വെറും സാധാരണക്കാരായ മനുഷ്യരാണ്, മീൻപിടുത്തക്കാരായ.
മറ്റു യോഗ്യതകളൊന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണ മനുഷ്യർ. എന്നാൽ വിശ്വാസത്തോടുകൂടെ അവർ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുമ്പോഴുണ്ടല്ലോ അവരുടെ ജീവിതങ്ങളെ കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന, അവരിലൂടെ വീര്യം പ്രവർത്തിക്കാൻ കഴിയുന്ന, അവരുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ മറുപടി നൽകാൻ കഴിയുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ നല്ല കർത്താവിനെ അനുഗമിക്കുന്നവരാണവർ. അതുകൊണ്ട് അവരുടെ ആശ്രയം, അവരുടെ പ്രാർത്ഥന, അവരുടെ വിശ്വാസം എല്ലാം കർത്താവിലായിരിക്കണമായിരുന്നു. എന്നാൽ കർത്താവ് അവരെ വിട്ട് അല്പം ദൂരേക്ക് മാറിയപ്പോൾ ഇതാ അവർ അതിനേക്കാളും ദൂരത്തിൽ കർത്താവിൽ നിന്ന് അകന്നു പോവുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. പ്രാർത്ഥനയില്ലായ്മ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം തകർത്തിട്ടുണ്ട്. ലെസ് പ്രെയർ ലെസ് പവർ, മോർ പ്രെയർ മോർ പവർ എന്നാണ് പറയുന്നത്. കുറഞ്ഞ പ്രാർത്ഥന കുറഞ്ഞ ശക്തി, കൂടുതൽ പ്രാർത്ഥന കൂടുതൽ ശക്തി. നമുക്ക് കൂടുതൽ ശക്തി വേണോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമോ? കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണമോ? മറ്റൊരു മാർഗവുമില്ല കേട്ടോ. പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, മുട്ടിന്മേൽ നിൽക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല. പ്രാർത്ഥനയാൽ മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയ സ്നേഹിത. പ്രാർത്ഥനയിലൂടെ മാത്രം സ്വന്തമാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് ബലഹീന മനുഷ്യനെയും സ്വർഗത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാധ്യമം പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട് ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയി? അവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ ഉള്ളിൽ ദൈവശക്തി ഇല്ലാഞ്ഞിട്ടല്ല. പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവർ പരാജയപ്പെട്ടു പോയി. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ അടുത്തതായിട്ട് ആ പിതാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് അവനോട് ചോദിച്ചു, ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൻ പറയുന്ന മറുപടി ഇതാണ്, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഈ അപ്പൻ്റെ ഒരു വിശ്വാസരാഹിത്യം, രണ്ടാമത്തെ വിശ്വാസമില്ലാത്ത ആ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ അപ്പൻ. പ്രിയമുള്ളവർ, വിശ്വാസമില്ലായ്മ കൊണ്ട് ഈ ശിഷ്യന്മാർക്ക് അത്ഭുതം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ വിശ്വാസമില്ലായ്മ കൊണ്ട് ഈ മനുഷ്യന് അത്ഭുതം കാണാനും കഴിഞ്ഞില്ല. അതാണ് ഇവിടുത്തെ ദുഃഖകരമായ യാഥാർത്ഥ്യം. അവൻ പറയുന്ന കാര്യം ഇതാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, കർത്താവെ, ഞാൻ എൻ്റെ മകനുമായി ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർക്ക് സാധിച്ചില്ല, ഇനി നിനക്ക് വല്ലതും സാധിക്കുമെങ്കിൽ ഞങ്ങളോട് മനസ്സലിഞ്ഞ് പ്രവർത്തിക്കണമേ. അതിനുള്ള കർത്താവിൻ്റെ മറുപടി ഇതാണ്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം! ആരോടാ ഇവൻ ചോദിക്കുന്നതെന്നറിയാമോ? ആരോടാ ഈ മനുഷ്യൻ ചോദിക്കുന്നതെന്നറിയാമോ? എനിക്ക് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിലാണ് ഇവൻ നിൽക്കുന്നത്. കർത്താവ് പറയുന്നു, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ. പലപ്പോഴും നമ്മൾ വിശ്വാസം ഇതല്ലേ, കർത്താവ് സാധിക്കുമെങ്കിൽ, കർത്താവ് സഹായിക്കാൻ കഴിയുമെങ്കിൽ. കർത്താവ് ചോദിക്കുന്നു, എനിക്ക് സാധിക്കുമെന്നാ, എനിക്ക് സഹായിക്കാൻ കഴിയുമെന്നോ എന്നൊക്കെയാണ് നീ ചോദിക്കുന്നത്. വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വിശ്വാസത്തോടെ എൻ്റെ അരികിലേക്ക് വരുന്ന ആരും നിരാശപ്പെട്ട് മടങ്ങിപ്പോകേണ്ടി വരികയില്ല എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരോട് പറയട്ടെ, കർത്താവിൻ്റെ അരികിലേക്ക് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ച് വന്ന ആരും നിരാശപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. എന്താ സംഭവിച്ചത്? ഇത് കേട്ട ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ഈ മനുഷ്യൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അരികിൽ സംശയത്തോടെ ആ മനുഷ്യൻ വന്നു. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണീരോടെ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിമിഷം നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ, കർത്താവേ, ഞാൻ സമ്പൂർണമായിട്ട് നിന്നിൽ വിശ്വസിക്കുന്നു.
ചോദ്യം ചെയ്യാതെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിന്റെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ മഹത്വത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ കർത്തൃത്വത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് അവൻ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. കർത്താവേ ഞാൻ അവിശ്വാസിയായി തീർന്നു പോയിട്ടുണ്ട്, എന്നാൽ എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ അവിശ്വാസത്തെ ഓർക്കരുതേ എന്ന ആ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു. അവൻ അവനെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാ. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ളവരെയാ കർത്താവിന് ആവശ്യം. നമ്മുടെ ഉള്ള അവസ്ഥ അതേത് നിലയിലാണെങ്കിലും കർത്താവിനോട് തുറന്ന് പറയാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കാൻ മനസ്സുള്ളവനാണ്. അടുത്തതായിട്ട് നാം കാണുന്ന എന്നാറെ, പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ട് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി ഇവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദുരാത്മാവിനോട് കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്? ഇവനെ വിട്ട് പോവുക. രണ്ടാമതായി, ഇനി അവനിൽ കടക്കരുത്. പ്രിയമുള്ളവരെ, വിട്ടുപോവുക, ഇനി അവനിൽ കടക്കരുത്, പിന്നീട് കടക്കരുത്. ഓ, ദൈവത്തിന് സ്തോത്രം. ഇതൊരു അനുഗ്രഹീതമായ രൂപാന്തര ജീവിതത്തെ കാണിക്കുന്ന ഒരു സന്ദേശമാണ്. വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ദുരാത്മാവിന് ഇടം കിട്ടാത്ത വിധം ജീവിക്കുവാൻ ഇവന് ഉത്തരവാദിത്തമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മെ അടക്കി ഭരിച്ചിരുന്ന, നമ്മുടെ മേൽ ആധിപത്യമുണ്ടായിരുന്ന സാത്താന്യ കരങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചു. കർത്താവ് നമ്മോട് പറയുന്ന കാര്യമുണ്ട്, ഇനി അവന് ഇടം കൊടുക്കരുത്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താന്യ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. നാം അവന് ഇനി ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ട ജീവിതമാകണം. സാത്താന് ഇടം കൊടുക്കാത്തവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടട്ടെ. ഇവിടെ അതിനുശേഷം നാം കാണുന്നത് ഇങ്ങനെയാണ്. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി, അവൻ എഴുന്നേറ്റു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദീർഘവർഷങ്ങളായി ബാല്യം മുതൽ ഒരു ദുരിത ജീവിതം നയിച്ച ഒരു യുവാവ്, ഇവിടെ ഇതാ കർത്താവ് കരം നീട്ടി അവനെ കൈക്ക് പിടിച്ച് നിവർത്തിയപ്പോൾ അവൻ എഴുന്നേറ്റു എന്ന് നാം വായിക്കുന്നു. ഏത് ദുരിത ജീവിതത്തിനും അറുതി വരുത്താൻ കഴിയുന്നവനെയാ നമ്മൾ സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്. പ്രിയ സ്നേഹിത, കടന്നു പോകുന്ന സാഹചര്യം എത്ര ദുഷ്കരമാണെങ്കിലും, എത്ര പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും, എത്ര കടുത്തതാണെങ്കിലും, പരിഹാരം കർത്താവിലുണ്ട് കേട്ടോ. കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന കരുത്തുള്ള കരങ്ങൾ കർത്താവിൻ്റെ ഇത് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ യുവാവിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. അവൻ്റെ പിതാവിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. ആദ്യം രൂപാന്തരപ്പെട്ടത് അവൻ്റെ അപ്പനാണ്. അതാണ് കർത്താവ് ഓരോ അത്ഭുതത്തിലൂടെയും ആഗ്രഹിക്കുന്ന കാര്യം. ഒരു ആത്മീക രൂപാന്തരം സംഭവിക്കണം എന്ന ആഗ്രഹത്തോടെയാണ്, എന്ന ലക്ഷ്യത്തോടെയാണ് കർത്താവ് എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും പിന്നിൽ കർത്താവിന് കൃത്യമായ ഒരു കാര്യപരിപാടിയുണ്ട്. അത് നമ്മുടെ ആത്മീക ജീവിതം രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ അത്ഭുതങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല കേട്ടോ. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ, നമ്മുടെ ആത്മീക ജീവിതം മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിലൊരു അത്ഭുതം സംഭവിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് ശാരീരികമായി ലഭിച്ച സൗഖ്യം കൊണ്ടോ നമുക്ക് മറ്റ് ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല. ഒരു നിമിഷം തിരിഞ്ഞു നോക്കുക. കർത്താവ് ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തോട് എത്രയോ തവണ ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തെ മാറ്റി പണിതിട്ടുണ്ട്. ആ നല്ല കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ സാക്ഷികളായി ജീവിക്കുവാൻ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമെന്ന നിലവിളിയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ, കർത്താവ് ചെയ്യുന്ന അത്ഭുതം കാണുവാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് അവനോട് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്താ? എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഞങ്ങൾക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ശിഷ്യന്മാർ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മുടെ ജീവിതങ്ങൾ എത്രയോ തവണ ഉയർന്നിട്ടുണ്ട്. ഇനി ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ. കർത്താവേ, എനിക്ക് ആ കാര്യം ചെയ്യാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കർത്താവ്, ആ നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ ഉപയോഗിക്കാൻ അങ്ങേക്ക് കഴിയാതെ പോകുന്നത്? കർത്താവ് പറയുന്ന മറുപടി ഇതാ, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ട് പോകുകയില്ല. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തിയെല്ലുവാൻ നമുക്ക് ആവശ്യമുണ്ടാകും. ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യം പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളെയാ, ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ വീഴുന്ന ചില വ്യക്തിയാ, കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുന്ന ചില ജീവിതങ്ങളെയാ, ശക്തി ലഭിച്ചിട്ട് പുറപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളെയാ. എവിടെ നിന്ന് ശക്തി ലഭിക്കും? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. മറ്റൊരിടത്തു നിന്നും നമുക്ക് ശക്തി ലഭിക്കുവാൻ മാർഗമില്ല. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ കർത്താവിന് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക യോഗ്യത എന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിൽ നിന്നവരായിരിക്കണം. പ്രാർത്ഥനയിൽ സമ്പൂർണ്ണമായി കർത്താവിനെ ആശ്രയിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ജീവിതങ്ങളെ ഉപയോഗിക്കുവാൻ, അവരിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവിന് മനസ്സുണ്ടാകും. മാത്രമല്ല, കർത്താവ് അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്ന കാഴ്ചയും ഈ തിരുവചന ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയിരുന്നത്, മറ്റു ചിലർ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്യുന്നത് അവർ തന്നെ കാണുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ്യതകൾ കർത്താവിന് പ്രശ്നമല്ല. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നമ്മുടെ കഴിവുകളോ, നമ്മുടെ അറിവോ, നമ്മുടെ കുടുംബ പശ്ചാത്തലമോ, സാമ്പത്തിക സ്ഥിതിയോ ഒന്നും കർത്താവിന് പ്രശ്നമല്ല. വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, പ്രാർത്ഥനയിൽ മുഴങ്കാലിൽ ദൈവസന്നിൽ വീഴുമെങ്കിൽ, തീർച്ചയായും നമ്മിലൂടെയും ഒരത്ഭുതം ചെയ്യുവാൻ കർത്താവിന് മനസ്സാണ് എന്നുള്ളതാണ് ഈ സന്ദേശം പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കർത്താവിന് നമ്മുടെ ജീവിതം എത്ര ദുരിതക്കയത്തിലാണെങ്കിലും അഴിച്ചു പണിയാനായിട്ട് കഴിയും, എഴുന്നേൽപ്പിക്കാൻ കഴിയും, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിവർന്ന് നിൽക്കുവാനാക്കുവാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ അവിശ്വാസത്തെ സഹായിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. തുറന്നു പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവ് എൻ്റെ പരാജയത്തെ ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മെ സഹായിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. ഈ അനുഗ്രഹീതമായ വിലപ്പെട്ട പാഠങ്ങളാണ് ഈ അത്ഭുതത്തിലൂടെ കർത്താവ് നമ്മോട് പകർന്നു നൽകുന്നത്. ഈ അനുഗ്രഹീതമായ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താം. അവിടുത്തെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.